ഗുഡ് ഈവനിങ് എല്ലാവർക്കും. എൻട്രി ലേണിംഗ് ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പുഷ്പദാസ്, സിന്ധു, സജു, അഞ്ജു, കൃഷ്ണൻ, അഖില, ദീപ, ലീന, അമൽ, കെ ടി ആർ, എല്ലാ ആൾക്കാർക്കും സ്വാഗതം. അജ്മൽ മുഹമ്മദ്. അപ്പോൾ സൗണ്ടൊക്കെ എല്ലാ ആൾക്കാർക്കും കേൾക്കാൻ പറ്റും. അപ്പം ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് എല്ലാ ആൾക്കാരെയും വിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. പിന്നീട് റെക്കോർഡിംഗ് ക്ലാസ് കാണുന്ന എല്ലാ ആൾക്കാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ നിങ്ങൾ സെറ്റിങ്സിൽ ആദ്യം ക്ലാസ് എപ്പോഴും കാണുമ്പോൾ നിങ്ങൾക്ക് ആ സൗണ്ട് ക്ലാരിറ്റിയൊക്കെ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് 320 എന്നുള്ളതൊരു 480 അല്ലെങ്കിൽ ഒരു 720 ഒരു മീഡിയം ഒക്കെ ക്ലാരിറ്റി ആക്കിയാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റൂ. അപ്പോൾ പഠനം ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചിലപ്പോൾ ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് 12,000 കോവിഡിന്റെ കണക്ക് വന്നേക്കുന്നത്. അപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഇത്രയും ദിവസം വീട്ടിനകത്തിരുന്ന ആൾക്കാർ പുറത്തോട്ടൊക്കെ പയ്യെ ഇറങ്ങി തുടങ്ങും. അപ്പൊ അതുകൊണ്ട് മാക്സിമം വീട്ടിലിരിക്കാൻ തന്നെ ശ്രമിക്കുക. ജോലിക്ക് പോകുന്ന ആൾക്കാർ മാത്രം ജോലിക്ക് പോവുക, അല്ലാത്ത ആൾക്കാർ എന്താണ് രാവിലെയും വൈകുന്നേരത്തൊക്കെ നടന്നിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിനകത്തേക്ക് വന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിച്ചോളുക എന്നുള്ളതാണ്. അപ്പോൾ കുറെ ആൾക്കാരൊക്കെ നമ്മുടെ എൻട്രി ഗോൾഡിലേക്കൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻട്രി ആപ്പിന്റെ ഗോൾഡ് സ്കീം എല്ലാ ആൾക്കാർക്കും അറിയാം. അത് ഒരു പ്രത്യേകിച്ച് ഒരു മെന്ററെ കിട്ടും. അതോടൊപ്പം തന്നെ കൂടുതലും ലൈവ് ക്ലാസ്സുകളായിരിക്കും. നിങ്ങളിപ്പോ പഠിക്കുന്നതിനേക്കാൾ കുറെ കൂടി എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മൾ മുൻവർഷത്തെ ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോ ആരംഭിക്കാം. ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ക്ലാസ് പൂർണ്ണമായും കണ്ടതിന് ശേഷം മാത്രമേ പോകാവൂ. ഓക്കെ, നമ്മൾ 1.5 മണിക്കൂറാണ് ലൈവ് ക്ലാസ് നടക്കുന്നത്. ഈ ക്ലാസ്സിൽ മുൻപ് നമ്മൾ ചോദിച്ചതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അതുമായി റിലേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യും. ഓക്കെ, അപ്പോ സാർ പ്രമേയം പാസ്സാക്കിയതിനെ കുറിച്ച് അറിയില്ല, ഒന്ന് പറയാമോ? കേരള നിയമസഭയ്ക്ക് പ്രമേയം പാസ്സാക്കാം. നമ്മുടെ കേരള നിയമസഭയിലെ ചട്ടം 118 പ്രകാരം സാമൂഹികമായി അത് ഏത് വിഷയത്തെ സംബന്ധിച്ചും നമുക്ക് എന്ത് ചെയ്യാം, സംസ്ഥാന നിയമസഭയ്ക്ക് പ്രമേയം പാസ്സാക്കാം. അതൊരു പൊതു വിഷയമാകാം. അപ്പൊ പൊതു വിഷയം എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ നടത്തിയിട്ടുള്ള ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ഒരു എന്താണ് ഒരു പ്രമേയം കേരള നിയമസഭ പാസാക്കി എന്നതേ ഉള്ളൂ. അത് ഐക്യകണ്ഠേന പാസാക്കി. ഇതിനു മുമ്പും കേരള നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. പ്രമേയം മീൻസ് ഈ സംസ്ഥാനത്തിന്റെ പ്രതിഷേധം എന്ന നിലയിൽ മാത്രമാണ് പ്രമേയം പാസാക്കുന്നത്. ആദ്യം NRC അതോടൊപ്പം തന്നെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രമേയം ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും കൂടെ ചേർന്ന് പ്രതിപക്ഷം പാസാക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണ് കർഷക സമരം വന്ന സമയത്ത് കർഷക സമരത്തിനെതിരെ ഒരു അല്ലെങ്കിൽ കർഷക ബില്ലിനെതിരെയുള്ള ഒരു പ്രമേയവും പാസാക്കിയിരുന്നു. അങ്ങനെ സംസ്ഥാന നിയമസഭയ്ക്ക് പാസ്സാക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ചോദ്യങ്ങളിലേക്ക് കടക്കാം. എല്ലാ ആൾക്കാരും ആൻസർ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്, ഇനി പറയുന്നവയിൽ ഏതാണ് രാജ്യാന്തര ദാരിദ്ര്യരേഖ, ഇന്റർനാഷണൽ ദാരിദ്ര്യരേഖയായിട്ട് കണക്ക് കൂട്ടുന്നത് ഏതാണ്? ഒരു ദിവസം $1 പെർ ഡേ, ഒരു ദിവസം $1.5 പെർ ഡേ, ഒരു ദിവസം $1.5 പെർ ഡേ, ഒരു ദിവസം $1.90 പെർ ഡേ, ഇതിൽ ഏതാണ് ശരിക്കും അന്താരാഷ്ട്ര ദാരിദ്ര്യ രേഖ എന്നുള്ളതാണ് ചോദ്യം. അന്താരാഷ്ട്ര തലത്തിൽ ദാരിദ്ര്യ രേഖയായിട്ട് അറിയപ്പെടുന്നത് ഒരു ദിവസം $1.90, അതായത് $2 അടുപ്പിച്ച് വരുമാനമുള്ള ആൾക്കാരൊക്കെ തന്നെ ദാരിദ്ര്യ രേഖയ്ക്ക് $1.90 ഉള്ള അല്ലെങ്കിൽ വരുമാനമുള്ള ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അതിന് മുകളിൽ വരുമാനമുള്ള ആൾക്കാരാണ് രാജ്യാന്തര ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ള ആൾക്കാർ എന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് ദാരിദ്ര്യരേഖയുമായി ബന്ധപ്പെട്ട് വന്നാൽ, ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് പ്രോവർട്ടി ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ഇനി നമ്മൾ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യ രേഖ നിശ്ചയിച്ചത് പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ആരാണ്? ആസൂത്രണ കമ്മീഷൻ. 1970 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ ദാരിദ്ര്യ രേഖ എന്ന്
നിശ്ചയിക്കുന്നത്. അന്ന് പ്ലാനിംഗ് കമ്മീഷൻ ദാരിദ്ര്യരേഖ നിശ്ചയിച്ചത് 2400 കലോറി റൂറൽ ഏരിയയിൽ, അതായത് ഗ്രാമങ്ങളിൽ 2400 കലോറി ഭക്ഷിക്കുന്ന ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്. ഇനി സിറ്റിയിലാണെങ്കിൽ 2100 കലോറി, സിറ്റിയിലാണെങ്കിൽ 2100 കലോറി ഭക്ഷണം കിട്ടുന്ന ആൾക്കാർ എന്ത്, ആ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ. അടുത്ത ഗ്രാമങ്ങളിൽ 2400 കലോറി, അങ്ങനെയാണ്. ഗ്രാമങ്ങളിൽ കലോറി കൂടുതലും നഗരത്തിൽ കലോറി കുറവുമായിരിക്കും. ഓക്കെ, ഇനി ഈ ശരിക്കും ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഇന്ത്യയിൽ രൂപീകരിക്കുന്നത് ലക്കടാവാല കമ്മിറ്റി 93 എന്നാണ്. ദാരിദ്ര്യരേഖയുമായി ബന്ധപ്പെട്ട്, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് എന്താണ് കമ്മിറ്റി ആദ്യം 93 ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ തെണ്ടുൽക്കർ കമ്മിറ്റി 2004 കേന്ദ്ര സർക്കാർ രൂപീകരിച്ച തെണ്ടുൽക്കർ കമ്മിറ്റി, അത് കഴിഞ്ഞിട്ട് രംഗരാജൻ കമ്മിറ്റി. ഇങ്ങനെയാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട 3 കമ്മിറ്റികൾ ഇന്ത്യയിൽ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റികൾ 3 ലക്കടാവാല കമ്മിറ്റി, തെണ്ടുൽക്കർ കമ്മിറ്റി, രംഗരാജൻ കമ്മിറ്റി. ഇത് 3 പഠിച്ചോളുക. ഇതിന്റെ ഇയർ ആദ്യം 93, രണ്ടാമത്തത് 2004, അടുത്തത് രംഗരാജൻ കമ്മിറ്റി ഏതാണ് 2012. ഓക്കെ, അപ്പോൾ 9 വർഷത്തിന്റെ ഇടയിൽ 93, അടുത്ത 2004, അടുത്ത 2012. ഓക്കെ, അതെ, സുരേഷ് തെണ്ടുൽക്കർ, സച്ചിൻ തെണ്ടുൽക്കർ അല്ല, സുരേഷ് തെണ്ടുൽക്കർ ആണ്. ക്ലിയർ. ഇനി ഈ രംഗരാജൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച റിപ്പോർട്ട് എന്താണ്? രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത് റിഡ്യൂസ് ചെയ്തു, അതായത് കലോറി കുറച്ചത് രംഗരാജൻ കമ്മിറ്റിയാണ്. അദ്ദേഹം 2400 കലോറിയിൽ നിന്ന് 2155 കലോറി ആക്കി റൂറൽ ഏരിയയിൽ. അപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ മുന്നോട്ട് വെച്ച കലോറിയിൽ നിന്ന് രംഗരാജൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 2400 നമ്മൾ നേരത്തെ പഠിച്ചത്, അതിൽ നിന്ന് കുറച്ചു. ആര് കുറച്ചു? രംഗരാജൻ കുറച്ചു. അപ്പോ ഗ്രാമങ്ങളിൽ 2155 കലോറി കിട്ടുന്ന ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണ്, അതിന് താഴെ കിട്ടുന്ന ആൾക്കാർ മാത്രമേ ദാരിദ്ര്യരേഖയ്ക്ക് എന്ത് ആ അതിന് താഴെ കിട്ടുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. സിറ്റിയിൽ 2100 കലോറിയിൽ നിന്ന് 10 കുറച്ച് 2010 കലോറി ആക്കി. ക്ലിയർ. ഇതാണ് രംഗരാജൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അപ്പോ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കി വെച്ച ആ കലോറി സിസ്റ്റത്തിൽ നിന്ന് രംഗരാജൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. രംഗരാജൻ കമ്മിറ്റി 2012. ക്ലിയർ. അപ്പൊ ദാരിദ്ര്യം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത്, ഇന്ത്യയിലെ ദാരിദ്ര്യം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്ന് മനസ്സിലായാടെ. ഒരു ദിവസം ഗ്രാമപ്രദേശത്ത് ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ 2155 കലോറി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയില്ല എങ്കിൽ അദ്ദേഹം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഇനി സിറ്റിയിലാണെങ്കിൽ 2090 കലോറി കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം എന്താണ്, സിറ്റിയിൽ അദ്ദേഹം ഈ പറയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിലെ കണക്ക് കൂട്ടുന്നത്. ഓക്കെ, അങ്ങനെ വേണം പഠിക്കാൻ. ഇനി അടുത്ത ചോദ്യം, ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മയായിട്ടുള്ള RCEP റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം എത്ര? ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മയായിട്ടുള്ള RCEP കലോറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊർജം. ഊർജം, നമ്മൾ അരി ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇത്ര ഊർജം കിട്ടും. നമ്മൾ ബ്രെഡ് കഴിക്കുമ്പോൾ അതിന് നമ്മുടെ ശരീരത്തിൽ ഇത്ര ഊർജം കിട്ടും. അതിനെയാണ് നമ്മൾ ഈ കലോറി എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മയായിട്ടുള്ള RCEP റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 15. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ്. അപ്പൊ ഈ ഇതിൽ ഇന്ത്യ ഉണ്ടാടെ? ഈ 15 രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മയിൽ ഇന്ത്യ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ ഉണ്ടോ? 15 രാജ്യങ്ങളിൽ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ?
യെസ് ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല, ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. ഇതിൽ ആസിയാനിലെ 10 രാജ്യങ്ങളും ഇപ്പൊ 2020 ഇപ്പൊ റീസെന്റ് ഒപ്പുവെച്ചതാണ്, 2020 ഇപ്പൊ ഒപ്പുവെച്ചതാ. ആസിയാനിലെ 10 രാജ്യങ്ങളും അതോടൊപ്പം തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിലെ ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, ന്യൂസിലാൻഡ്, സൗത്ത് കൊറിയ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള കരാറാണ് ഈ പറയുന്ന കരാർ. ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, ന്യൂസിലാൻഡ്, സൗത്ത് കൊറിയ ഈ പറയുന്ന 5 രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ എന്താണ് ആസിയാൻ മെമ്പേഴ്സിലെ ഈ രാജ്യങ്ങൾ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ആസിയാനിൽ 10 രാജ്യങ്ങൾ, ആസിയാനിൽ ഇന്ത്യ മെമ്പർ അല്ല, ആസിയാനിൽ ഇന്ത്യ മെമ്പർ ഉള്ള രാജ്യമല്ല എന്നുള്ളത് ഓർത്തോളുക. ഓക്കെ, അടുത്ത ചോദ്യം. The constitution of Jammu and Kashmir came into force. ജമ്മു കാശ്മീരിന്റെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ എന്നാണ് ചോദ്യം. The constitution of Jammu Kashmir. ജമ്മു കാശ്മീരിന്റെ ഭരണഘടന നിലവിൽ വന്നത് എപ്പോൾ? എന്നാണ് ജമ്മു കാശ്മീരിന്റെ ഭരണഘടന? അതെ, റൈറ്റ് ആൻസർ 1957 ജനുവരി 26 1957 ജനുവരി 26 ജമ്മു കാശ്മീരിന്റെ ഭരണഘടന നിലവിൽ വരുന്നത്. ഇന്ത്യക്കൊരു ഭരണഘടന ഉള്ളതുപോലെ ജമ്മു കാശ്മീരിനും ഒരു സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടായിരുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീരിന് സ്വന്തമായിട്ടുള്ള ഭരണഘടന താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, താൽക്കാലികമായിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുകയാണ്. കാരണം അവർക്ക് ആർട്ടിക്കിൾ 370 അന്ന് കൊടുത്ത സമയത്ത് താൽക്കാലിക പ്രൊവിഷനാണ്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. ആ ആർട്ടിക്കിൾ 370 കൊടുത്തപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷനും കൂടെ ഉണ്ട്. ഓക്കെ, അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാനുള്ള അധികാരമാണ് കൊടുത്തത്. അവർക്ക് 3 കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ഇടപെടാൻ പാടില്ലാത്തത്. ഒന്ന്, അവരുടെ ആർമി, അതോടൊപ്പം തന്നെ ഇൻഫർമേഷൻ കറൻസി, ഇങ്ങനെയുള്ള ക്ലാസുകളൊക്കെ തന്നെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആർമിക്ക് അവിടെ കാശ്മീരിൽ ഇടപെടാൻ പാടില്ല. ഇപ്പോ ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 ഒന്നും ആപ്ലിക്കബിൾ അല്ല. കാരണം അവിടുത്തെ അധികാരം ഇപ്പോൾ ഗവർണറുടെ കയ്യിലാണ്. ഗവർണർ ശരിക്കും ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 എടുത്ത് കളയേണ്ട സമയമൊന്നും ആയിട്ടില്ല. കാരണം ജമ്മു കാശ്മീര് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പക്ഷത്തേക്ക് വരുമ്പോൾ, അവിടുത്തെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇന്ത്യയോടൊപ്പം നിൽക്കുമ്പോൾ ഒക്കെയാണ് ശരിക്കും അന്ന് ഈ പറയുന്ന അവര് ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനിൽ ഒപ്പുവെച്ച ആ ഒപ്പ്, രാജാ ഹരിസിംഗ് ഒപ്പുവെക്കുന്ന സമയത്ത് കുറെ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ആ സമയം വരെ എന്ത് ചെയ്താൽ മതി, ആ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ചേർത്താൽ മതി എന്നതായിരുന്നു. എങ്കിലും നമ്മൾ ജമ്മു കാശ്മീർ എടുത്തു നോക്കിയാൽ ജമ്മു കാശ്മീരിന്റെ 2/3 നമ്മളോടൊപ്പം ഇല്ല. നമ്മുടെ 1/3 നമ്മുടെ കയ്യിലില്ല, ബാക്കിയുള്ള 2 മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. അക്സായി ചിൻ അത് ചൈനയുടെ ഭാഗത്താ. നമ്മൾ വരയ്ക്കുമ്പോൾ കാശ്മീരിനകത്ത് ഇതൊക്കെ ഉണ്ട്, അക്സായി ചിൻ നമുക്കില്ല. അതോടൊപ്പം തന്നെ പാക് അധീന കാശ്മീർ, എന്താണ് പാക് അധീന കാശ്മീര്, നമ്മളോടൊപ്പം ഇല്ല. ഇതൊക്കെ തന്നെ അവർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കുക. കാശ്മീർ ഉള്ള ആൾക്ക് ഇപ്പോ വേറെ സ്റ്റേറ്റിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഡേ, മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ജമ്മു കാശ്മീരിലുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന്, കഴിച്ചുകൂടാ എന്നൊക്കെ മുമ്പ് ഇങ്ങനെ പറയാം, അങ്ങനെയൊന്നും അല്ല. ശരിക്കും ഈ ജമ്മു കാശ്മീരിലുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാം, പക്ഷെ വെളിയിൽ നിന്നുള്ള ഒരാളാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ആ പെൺകുട്ടിക്ക് അവരുടെ അച്ഛന്റെ സ്വത്തുക്കൾ ഒന്നിനും അർഹരല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് കാശ്മീരി എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ആ പെൺകുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷേ ആ പെൺകുട്ടിക്ക് ആർട്ടിക്കിൾ 35A പ്രകാരം എന്ത് ചെയ്യാം, ആ പെൺകുട്ടിക്ക് ഒരു സ്വത്തുക്കളും അവിടെ നിന്ന് കൊടുക്കണ്ട. അങ്ങനെയുള്ള ഒരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളൂ. ജമ്മു കാശ്മീരിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ താമസിക്കാനും അവിടെ വസ്തുക്കൾ വാങ്ങാനും അവിടത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കാനൊക്കെ ഉള്ള അവകാശം കിട്ടൂ. അത് ആർട്ടിക്കിൾ 35A പ്രകാരമാണ്. ഓക്കെ, അടുത്ത ചോദ്യം.
neither sea that separate Asia and Africa. ചോദ്യം ഏഷ്യയും ആഫ്രിക്കയും തമ്മിൽ വേർതിരിക്കുന്ന കടൽ, ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന കടൽ, വിത്ത് കൺട്രീസ് സച്ച് ആസ് ഈജിപ്റ്റ് ആൻഡ് സുഡാൻ ഓൺ ദ ആഫ്രിക്കൻ സൈഡ്. ഇതിൽ ആഫ്രിക്കൻ സൈഡിൽ ഈജിപ്തും അതോടൊപ്പം തന്നെ സുഡാനും ആണ് വേർതിരിക്കുന്നത്. മറു സൈഡിൽ ഏഷ്യൻ സൈഡിൽ സൗദി അറേബ്യ ആണ് വേർതിരിക്കുന്നത്. അപ്പൊ ആഫ്രിക്കയും ഏഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന കടൽ ഏതാണ്? കാസ്പിയൻ കടല്, ബ്ലാക്ക് സി, റെഡ് സി, മെഡിറ്ററേനിയൻ സി, ഇതിലേതാ? ആഫ്രിക്കയും ഈജിപ്തിനെയും എന്ത് തമ്മിൽ വേർതിരിക്കുന്ന കടൽ ഏത്? അപ്പോ ആഫ്രിക്കൻ രാജ്യ ആഫ്രിക്കൻ പ്രദേശത്ത് സുഡാനും അതോടൊപ്പം തന്നെ ഈജിപ്തൊക്കെയാണ് വേർതിരിക്കുന്നതെങ്കിൽ, മറു സൈഡിൽ ഏഷ്യയുടെ ഭാഗത്ത് വരുമ്പോൾ അത് സൗദി അറേബ്യയാണ് അതിന്റെ അതിർത്തി പങ്കുവെക്കുന്നത്. ഇറ്റ്സ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, റെഡ് സി ആണ്, ചെങ്കടൽ. നിങ്ങൾക്ക് വേൾഡ് ജിയോഗ്രഫി ഒക്കെ നല്ലതുപോലെ അറിയാമെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പഠിക്കുക കേട്ടോ, കുറെ കൂടി ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, റെഡ് സി ആണ്, ചെങ്കടൽ. ചെങ്കടൽ കേട്ടോ, ലോകത്തിലെ ഏറ്റവും അധികം ചൂടുള്ളതും ഏറ്റവും കൂടുതൽ ഉപ്പ് രസവും ഉള്ളതുമായ കടലുകളിൽ ഒന്നാണ് റെഡ് സി. അറിയാലോ ചാവുകടൽ, ചെങ്കടൽ എന്നറിയപ്പെടുന്നു. ഏതാണ്? റെഡ് സി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്, ചെങ്കടൽ എന്നറിയപ്പെടുന്നു, ചാവുകടൽ എന്നറിയപ്പെടുന്നു. കാരണം ഉപ്പിന്റെ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ വീണു കഴിഞ്ഞാൽ താന്നു പോവില്ല, ഇത് പൊങ്ങിക്കിടക്കും എന്നുള്ളത് ഓർക്കുക. സൂയസ് കനാല് വഴി മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ യൂറോപ്പിനും ഏഷ്യയും ഇടയിലുള്ള യാത്രാ മാർഗം എന്ന നിലയ്ക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടോ, ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ജലപാതകളിൽ ഒന്നാണ്. ശരിക്കും ഈ പറയുന്ന എത്ര രാജ്യങ്ങൾ അതിർത്തി പങ്കുവെക്കുന്നു? എത്ര രാജ്യങ്ങളുമായിട്ടാണ് ചെങ്കടൽ അതിർത്തി പങ്കുവെക്കുന്നത്? ആറ് രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നു. സൗദി അറേബ്യ, യമൻ, ഈജിപ്ത്, സുഡാൻ, എറിത്രിയ, ജിബൂട്ടി. എന്താണ് ഈ ചെങ്കടൽ, ലോകത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ചെങ്കടൽ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ആറ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്നു എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ആ രാജ്യങ്ങൾ ഒന്നും കൂടി ഇപ്പൊ തന്നെ പഠിച്ചോ, സൗദി അറേബ്യ, യമൻ, ഈജിപ്ത്, സുഡാൻ, എറിത്രിയ, ജിബൂട്ടി. കേട്ടോ, ഇത്രയും ആറ് രാജ്യങ്ങൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ആറ് രാജ്യങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സൊമാലിയയില്ല, സൊമാലിയയില്ല, ഇത്രയും രാജ്യങ്ങളാണ് എന്നുള്ളത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവരിൽ ആരാണ് പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട് 1930 സ്വതന്ത്ര പ്രഖ്യാപന പ്രതിജ്ഞ തയ്യാറാക്കിയത്? മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സി ആർ ദാസ്, ഇതിൽ ആരാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരാണ് പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര പ്രഖ്യാപന പ്രതിജ്ഞ തയ്യാറാക്കിയത്? മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സി ആർ ദാസ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഇന്ത്യ 1930 ജനുവരി 26 ഇന്ത്യ സ്വതന്ത്രമാവുമെന്നുള്ള പ്രഖ്യാപനം, അതായിരുന്നു പൂർണ്ണ സ്വരാജ്. അറിയാലോ, പക്ഷേ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അപ്പോ ഈ പ്രഖ്യാപനത്തിൽ അന്ന് പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞ തയ്യാറാക്കിയത് മഹാത്മാഗാന്ധിയാണ്. ആരാണ്? മഹാത്മാഗാന്ധിയാണ് എന്നുള്ളത് ഓർക്കുക, മഹാത്മാഗാന്ധി. പൂർണ്ണ സ്വരാജുമായിട്ട് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചതാണ് ജവഹർലാൽ നെഹ്റു. 1929 1930 ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 30 കോൺഗ്രസിന് സമ്മേളനം നടക്കുന്നില്ല. 1930 കോൺഗ്രസിന് എന്തില്ല? സമ്മേളനം നടക്കുന്നില്ല. 29 30
ജവഹർലാൽ നെഹ്റു തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന 31-ലാണ് സർദാർ വല്ലഭായി പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് എന്നുള്ളത് ഓർത്താ മതി. ഓക്കെ, ഇനി നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും മറ്റുള്ള PDFഉം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാനിത് അപ്ലോഡ് ചെയ്യും. ഈ ആ ടെലഗ്രാം ചാനലിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ടെലഗ്രാം ചാനലിന്റെ പേര് PSC Brains എന്നാണ്. എന്താണ് PSC Brains എന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. PSC Brains ഒരു മലയാളിയുടെ പിക്കാണ്, റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ വരുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ആദ്യമായിട്ട് കേട്ടോ, പ്രിന്റ് ആക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല, അല്ല കുഴപ്പമില്ല, എങ്കിലും എന്താണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ജോയിൻ ചെയ്തോളുക കേട്ടോ. PSC Brains എന്ന് സെർച്ച് ചെയ്താൽ മതി, ടെലഗ്രാമിനകത്ത് കയറിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ജോയിൻ ചെയ്യാം. അതിൽ നിന്ന് നോട്ട് എടുത്തോളുക. അടുത്ത ചോദ്യം, എ മലയാളം നോവൽ പബ്ലിഷ്ഡ് ഇൻ 1978 1978 എന്താണ് പബ്ലിഷ് ചെയ്ത നോവൽ, വിച്ച് ഡെപിക്സ് ദ സ്റ്റോറി ഓഫ് എ വില്ലേജ് അറൌണ്ട് 250 years. അതായത് ഒരു വില്ലേജിന്റെ കഥ പറയുന്നു, 250 വർഷം പഴക്കമുള്ള ഒരു എന്താണ് വില്ലേജിന്റെ കഥ പറയുന്നു. 380 characters ഉണ്ട് ഈ നോവലില്, 380 characters ഉണ്ട്. ബട്ട് ദേർ ആർ നോ ഹീറോ ഓർ ഹീറോയിൻ. എന്താണ് നടനോ നടിയോ ഇല്ല. ഇറ്റ് ആൾസോ റിവീൽസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ ലൈഫ് ഇൻ ട്രാവൻകൂർ, വിച്ച് ഈസ് ദാറ്റ് നോവൽ. അതായത് ഏത് നോവലിനെ പറ്റിയാണ്, ഒരു നടനോ നടിയോ ഇല്ലാത്ത നോവൽ, 250 വർഷത്തെ ഒരു 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 എന്താണ് ഒരു വില്ലേജിന്റെ കഥ പറയുന്നു. അതായത് ട്രാവൻകൂറിന്റെ സാമൂഹിക പശ്ചാത്തലത്തിലാണ് ഈ നോവൽ എഴുതപ്പെട്ടത്. 1978 പുറത്തിറങ്ങി. 380 characters, ഇത്രയാണ് 380 കഥാപാത്രങ്ങൾ ഈ നോവലിലുണ്ട്. റൈറ്റ് ആൻസർ, ഒരു ദേശത്തിന്റെ കഥ ബൈ SK പൊറ്റക്കാട്, കയർ ഓഫ് തകഴി ശിവശങ്കരപ്പിള്ള, അവകാശികൾ വിലാസിനിയുടെ കസാക്കിന്റെ ഇതിഹാസം OV Vijayan. റൈറ്റ് ആൻസർ ഓപ്ഷൻ B, കയർ ആണ്, തകഴി ശിവശങ്കരപ്പിള്ളയുടെ കയറിനെ പറ്റിയാണ് ഇത്രയും എന്ത് തന്നേക്കുന്നത്. PSC ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഒരു ചെറിയ ആൻസറിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ. PSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, PSCയുടെ ഒരു ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കുന്ന പല പല പരീക്ഷകളിൽ ചോദിച്ച, എൻ്റെ കയ്യിൽ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് കേട്ടോ, ഒരുപാട് എന്തുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോ കയറാണ്, കയർ തകഴി ശിവശങ്കരപ്പിള്ള. അടുത്ത ചോദ്യം, നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് കമൻസ്മെന്റ് ഓർ സീസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് വാർ ഇൻ ദ റെസ്പോൺസിബിലിറ്റി. അതായത് ഇവിടെ നമ്മുടെ ഒരു യുദ്ധം ആരംഭിക്കുകയോ യുദ്ധം അവസാനിക്കുകയോ ചെയ്യുന്നതെങ്കിൽ അടിയന്തരാവസ്ഥാ സമയത്ത് ആരാണ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കേണ്ടത്. എന്താണ് ഒരു യുദ്ധം ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്ത് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കാനുള്ള അധികാരം ആർക്ക്? നമ്മളിപ്പോ കോവിഡ് വരുന്ന സമയത്ത് ആരാണോ നോട്ടിഫിക്കേഷൻ, അതുപോലെ മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ്, പ്രൈം മിനിസ്റ്റർ ഓഫീസ്, ഇതിൽ ആർക്കാണ്? നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോ ജീവിച്ചിരിപ്പില്ല, പക്ഷേ നോട്ടിഫിക്കേഷൻ, അതായത് യുദ്ധം ആരംഭിക്കുമ്പോഴോ യുദ്ധം അവസാനിക്കുന്ന സമയത്തോ ഇന്ത്യയിൽ ആരാണ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കേണ്ടത്? കേന്ദ്ര സർക്കാരിന്റെ ഏത് മന്ത്രാലയം? ആഭ്യന്തര മന്ത്രാലയം, ഡിഫൻസ് മിനിസ്ട്രി, വിദേശകാര്യ മന്ത്രാലയം, പ്രധാനമന്ത്രിയുടെ ഓഫീസ്. പല ആൾക്കാർക്കും തെറ്റി, റൈറ്റ് ആൻസർ വിദേശകാര്യ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ് ആണ്, മറക്കരുത്. എന്താണ്, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇന്ത്യയിൽ യുദ്ധം ആരംഭിക്കുമ്പോഴും
ഇന്ത്യയുടെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫേഴ്സ്. നിങ്ങൾ പല ആൾക്കാരും ആദ്യമായിട്ട് കേൾക്കുന്ന ചോദ്യമാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ബാക്കിയുള്ളതിലൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് എന്താണ്, ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ തപ്പി എടുത്തുകൊണ്ട് വന്ന ചോദ്യങ്ങളാണ്. അപ്പോ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, എക്സ്റ്റേണൽ അഫേഴ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. കന്നി 10, കന്നി 10, മലയാളം മാസം കന്നി മാസം 10 തീയതി വാസ് കൊമമറേറ്റഡ് ബൈ ദ പ്രോഗ്രസീവ് പീപ്പിൾ ഓഫ് കേരള ഇൻ കണക്ഷൻ വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇവന്റ്. കന്നി 10 എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാണ് സംഭവം? ഓപ്ഷൻ എ, പുന്നപ്ര വയലാർ റിവോൾട്ട്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ഡിപ്പോർട്ടേഷൻ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള, ബർത്ത്ഡേ ഓഫ് ശ്രീനാരായണ ഗുരു. ഇതിൽ കന്നി 10 എന്ന് പറയുന്നത് എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. കന്നി 10 എന്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളതാണ് ചോദ്യം. റൈറ്റ് ആൻസർ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ എന്ത് ഇവിടെ നിന്ന് നാട് കടത്തിയ തീയതിയാണ് കന്നി 10 കേട്ടോ. കന്നി 10 എന്ന് പറയുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ എന്ത് ഇവിടെ നിന്ന് നാട് കടത്തിയ അതുമായി ബന്ധപ്പെട്ട സംഭവമാണ് കന്നി 10. നിങ്ങൾക്ക് കന്നി 5 അറിയാം, അത് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവും അല്ലെങ്കിൽ ബർത്ത്ഡേ ഓഫ് ശ്രീനാരായണ ഗുരുവാണ് നമ്മൾ എന്ത് കന്നി മാസത്തിലൊക്കെ പഠിച്ചു വെച്ചേക്കണം. പക്ഷെ ഇങ്ങനെയും ഹിസ്റ്ററി കേരളത്തിലുണ്ട്, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പഠിക്കേണ്ടി വരും എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ആ നാട് കടത്തി തമിഴ്നാട്ടിലെ അരുവാമൊഴിയിലേക്കാണ് ഇദ്ദേഹത്തെ നാട് കടത്തി കേട്ടോ. തിരുവിതാംകൂറിൽ നിന്ന് ഇദ്ദേഹത്തിന് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്രം, ആ പത്രം സ്വദേശാഭിമാനി പത്രവും ആ പ്രസ്സും സീൽ ചെയ്ത് സമയത്ത് മക്കം അബ്ദുൽ ഖാദർ മൗലവി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്ത്, എനിക്ക് പത്രവും പത്രാധിപരും ഇല്ലാതെ എനിക്ക് എന്തിനാണ് ഈ പ്രസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ വരാൻ പറ്റൂല. ഈ നാട് കടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊല്ലാനൊന്നുമല്ല കൊണ്ടുപോയത്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാട് കടത്തി എന്നാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് കൊല്ലുക എന്നുള്ളതൊന്നുമല്ല. അദ്ദേഹം ഈ തിരുവിതാംകൂറിലേക്ക് വരാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ. തിരുവിതാംകൂറിലേക്ക് വരാൻ പറ്റില്ല, അദ്ദേഹം എന്ത് ചെയ്യണം, മദ്രാസിൽ തന്നെ നിന്നുകൊണ്ട്, അതായത് ഈ മലബാറിലൊക്കെ വരാം, തൃശ്ശൂര് വരെ അദ്ദേഹത്തിന് വരാം, തൃശ്ശൂര് പാലക്കാട് ആ പ്രദേശത്തൊക്കെ വരാം, പക്ഷെ തിരുവിതാംകൂറിൽ വരാൻ പറ്റൂല. അതാണ് പ്രത്യേകത കേട്ടോ. അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം ഈ മലബാറിൽ വന്ന സമയത്ത് പല ആൾക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ പത്രം തുടങ്ങിത്തരാം, താങ്കൾക്ക് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താണ്, താങ്കൾക്ക് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നത്തെ തിരുവിതാംകൂറിലെ ദിവാൻ രാജഗോപാൽ ആചാരിയാണ്, പി രാജഗോപാൽ ആചാരി. ആരാണ്? പി രാജഗോപാൽ ആചാരിയാണ് കേട്ടോ. അതായത് നമ്മുടെ മറ്റേ രാജഗോപാൽ ആചാരിയല്ല, ഇത് പി രാജഗോപാൽ ആചാരിയാണ് അന്ന് ഇദ്ദേഹത്തിന് നാട് കടത്തിയത് എന്നുള്ളത് ഓർക്കുക കേട്ടോ. ക്ലാസ് കാണുന്ന ആൾക്കാർ ലൈക്ക് ബട്ടണൊക്കെ അമർത്തിക്കൊള്ളുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു ഡിഗ്രി SSLC എന്താണ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ എൻട്രി ആപ്പിനകത്ത് ഡിജിറ്റൽ ക്ലാസ്സുകളുണ്ട്, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ഇതിനകത്തെല്ലാം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും എന്താണ് ഈ എൻട്രി ആപ്പിലൂടെ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റും. ഇനി എൻട്രി ഗോൾഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, നിങ്ങൾക്കൊരു അധ്യാപകനെ അവർ തരും. അതോടൊപ്പം തന്നെ നിങ്ങളെ എല്ലാവരെയും വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ് തരും, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നവർ നോക്കും, പിന്നെ ഫുൾ ടൈം ലൈവ് ക്ലാസ്സും തരും. ഫുൾ ടൈം നിങ്ങളെ സമയത്തിന് ലൈവ് ക്ലാസ്സും തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എൻട്രി ആപ്പിന്റെ ഗോൾഡ് സ്കീമിലേക്ക് ജോയിൻ ചെയ്യാനോ എൻട്രി ഗോൾഡ് ആപ്പിനെ പറ്റിയോ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നിങ്ങൾ എൻട്രി ഗോൾഡ് സ്കീം എടുത്ത് പഠിച്ചു നോക്കുക, കാരണം നിങ്ങളെ കുറെ കൂടി ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ. ഓക്കെ, സാധാ പാക്കിനകത്ത് ലൈവ് ക്ലാസ് ഇല്ല, അതിൽ ഫുള്ള് റെക്കോർഡിംഗ് ക്ലാസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഗോൾഡ് സ്കീമിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തുകൊള്ളുക. ഓക്കെ, ആ പുതിയ ബാച്ച് ഇപ്പൊ ആരംഭിക്കുകയാണ്, ഈ മാസം പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നതിന് ആ ബാച്ചിലൊക്കെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സി ബി ഐ അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്തു സാർ. ആ വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർ ഇന്നും ഇന്നലേക്കായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ സി ബി ഐ അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാസിയാബാദ്, ആഗ്ര, ധർമ്മശാല, ന്യൂഡൽഹി. എവിടെയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്ത്യ സി ബി ഐയുടെ അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗാസിയാബാദ്, ആഗ്ര, ധർമ്മശാല, ന്യൂഡൽഹി. എവിടെയാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ, ഗാസിയാബാദിലാണ്. എവിടെയാണ് സി ബി ഐയുടെ ട്രെയിനിങ് അക്കാഡമി സ്ഥിതി ചെയ്യുന്നത്? ഗാസിയാബാദിലാണ്. ഗാസിയാബാദ് ഫ്രം ഉത്തർപ്രദേശ്. എവിടെയാണ് ഗാസിയാബാദ് എന്ന് പറയുന്നത്? ഉത്തർപ്രദേശിലാണ്, യു പി. യു പി ഗാസിയാബാദ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിനി എച്ച് ആർ ട്രെയിൻ. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മിനി എച്ച് ആർ ട്രെയിൻ ഏത് നഗരത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്? മുംബൈ, അഹമ്മദാബാദ്, വാരണാസി. ഓപ്ഷൻ ഡി, തിരുവനന്തപുരം. ഈ നാല് നഗരങ്ങളിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മിനി എച്ച് ആർ ട്രെയിൻ ഏത് നഗരത്തിൽ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഏത് നഗരത്തിൽ മിനി എച്ച് ആർ ട്രെയിൻ ഉദ്ഘാടനം ചെയ്തു? യെസ്, റൈറ്റ് ആൻസർ ട്രിവാൻഡ്രം. എവിടെയാണ് ട്രിവാൻഡ്രം എന്നുള്ളത് ആലോചിക്കുക. തിരുവനന്തപുരത്താണ്. ഏത് മിനി എച്ച് ആർ ട്രെയിൻ? ന്യൂഡൽഹിയിൽ ഒന്നും അല്ല, തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. എവിടെയാണ് തിരുവനന്തപുരത്ത്? എവിടെ? വേളി ടൂറിസ്റ്റ് വില്ലേജ്. വേളി ടൂറിസ്റ്റ് വില്ലേജ് സാറിന്റെ തൊഴിൽ വീതി ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അതെ, ഞാൻ തൊഴിൽ വീതിയിലും കൂടെ തയ്യാറാക്കിയ കുറച്ച് ചോദ്യം നിങ്ങൾക്ക് മറക്കാതിരിക്കാനും അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ഡിസ്കസ് ചെയ്യാനും കൂടെയാണ് തൊഴിൽ വീതിയിൽ നമ്മൾ ക്വസ്റ്റ്യനും കൂടെ ഇട്ടത്, ഇതിനകത്ത് കൊണ്ടുവരുന്നത്. പ്രശ്നമില്ലല്ലോ, അപ്പൊ അത് നിങ്ങൾ പഠിക്കുകയും ചെയ്യാം. തിരുവനന്തപുരം വേളി ടൂറിസ്റ്റ് വില്ലേജിനകത്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. 2.9 കിലോമീറ്റർ. എത്രയാണ്? 2.9 കിലോമീറ്ററിലാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അടുത്ത ചോദ്യം, 2.9 കിലോമീറ്റർ ആണ് ഇത് പോകുന്നത്. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് ദ വെന്യൂ ഓഫ് ദ INA ട്രയൽ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ട്രയൽ നടന്നത് എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ട്രയൽ, INA ട്രയൽ. സുഭാഷ് ചന്ദ്രബോസിന്റെ പട്ടാളക്കാരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് എവിടെ വെച്ചിട്ടാണ് ട്രയൽ നടത്തിയത്? റൈറ്റേഴ്സ് ബിൽഡിംഗ് കൊൽക്കത്ത, സുപ്രീം കോർട്ട് ബിൽഡിംഗ് ഫെഡറൽ കോർട്ട് ബിൽഡിംഗ്, ഡൽഹി കോർട്ട്, റെഡ് ഫോർട്ട്. ഇതിൽ എവിടെ വെച്ചിട്ടാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ INA ട്രയൽസ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. സുഭാഷ് ചന്ദ്രബോസിന്റെ INA ട്രയൽ നടന്ന പ്ലേസ് എവിടെ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, റെഡ് ഫോർട്ടിലാണ്. എത്ര തവണയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പട്ടാളക്കാരെ? 45 റെഡ് ഫോർട്ട് ട്രയൽ നടക്കുന്നത്. 1945 മുതൽ 46 വരെയാണ് റെഡ് ഫോർട്ട് ട്രയൽ നടക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഈ സായുധ സേനയുടെ 10 തവണ, എത്രയാണ്, 10 തവണയായിട്ടാണ് റെഡ് ഫോർട്ട് ട്രയൽ നടത്തിയത്. പക്ഷേ ഒരു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ പട്ടാളക്കാരെ വരും ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നില്ല. കാരണം ഇന്ത്യയുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അത് റോയൽ നേവി കലാപവും, അതായത് റോയൽ നേവി മ്യൂട്ടിനി വന്നപ്പോ സമയത്ത്, RNI മ്യൂട്ടിനി വന്നപ്പോ സമയത്ത് എന്ത് ചെയ്തു, ഇത് ഭയങ്കര സ്പ്രെഡായി. അങ്ങനെ എന്ത് ചെയ്തു, റെഡ് ഫോർട്ട് ട്രയൽ നിർത്തിവെക്കുകയാണ് ചെയ്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ ഏക കമ്മ്യൂണിസ്റ്റ് അംഗം ആരായിരുന്നു? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ ഏക കമ്മ്യൂണിസ്റ്റ് അംഗം ആരായിരുന്നു? പല ആൾക്കാരും നമ്മുടെ എക്സാം എഴുതുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരേ ഒരു അംഗം ഉണ്ടായിരുന്നു, അതാരായിരുന്നു? AK ഗോപാലനാണോ, ജ്യോതി ബസുവാണോ, അതോടൊപ്പം തന്നെ സോമനാഥ് ലാഹിരിയാണോ, അതോടൊപ്പം തന്നെ ശ്രീപാദ് അമൃത് ഡാംഗെയാണോ, SA ഡാംഗെയാണോ? ഇതിൽ ആരാ? ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിലെ ഏക കമ്മ്യൂണിസ്റ്റ് അംഗം ആരായിരുന്നു?
റൈറ്റ് ആൻസർ ഓപ്ഷൻ സി സോമനാഥ് ലാഹിരിയാണ് ആരാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി സോമനാഥ് ലാഹിരി സോമനാഥ് ലാഹിരി ഫ്രം ഏത് ഏത് പ്രൊവിഷ്യയിൽ നിന്നായിരുന്നു ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്തിയത് സോമനാഥ് ലാഹിരി ഏത് പ്രവിശ്യയിൽ നിന്നായിരുന്നു എത്തിയത് അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് എത്തിയത് എവിടെ നിന്നാണ് വെസ്റ്റ് ബംഗാൾ പ്രവിശ്യയിൽ നിന്നാണ് ശരിക്കും എന്ത് അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്തിയത് ഓക്കെ ഇനി അദ്ദേഹം ഭരണഘടന അസംബ്ലിയിലൊക്കെ നല്ല ഡിബേറ്റിലൊക്കെ പങ്കെടുത്തു പിന്നീട് വെസ്റ്റ് ബംഗാളിലെ MLA ആയിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണ് കേട്ടോ വെസ്റ്റ് ബംഗാളിലെ MLA ആയിട്ടൊക്കെ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പെട്ട ഒരു വ്യക്തി എന്റെ അടുത്ത ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പെട്ട ഒരു വ്യക്തി പിന്നീട് അദ്ദേഹം ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ എത്തിയത് മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ നിന്നാണ് എന്താണ് മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ നിന്നാണ് അദ്ദേഹം ഭരണഘടനാ അസംബ്ലിയിൽ എത്തിയത് അദ്ദേഹം ഇന്ത്യയുടെ ആമുഖം ആരംഭിക്കേണ്ടത് ശരിക്കും മതേതര പരമാധികാര റിപ്പബ്ലിക് ആയിരിക്കണം എന്ന് പറഞ്ഞു വേണം എന്ന് ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക് ആയിരിക്കണം എന്ന് തുടങ്ങണമെന്ന് ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ വാദിച്ച വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം ഫ്രം വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അദ്ദേഹം എത്തിയത് കേട്ടോ ആരാണ് എന്നുള്ളതാണ് ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ടിക്കറ്റിൽ നിന്നാണ് അദ്ദേഹം എത്തിയത് KM മുൻഷിയോ അദ്ദേഹം അവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് എം എൻ റോയ്ക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടും യാതൊരു ബന്ധം ഇല്ലാത്ത ആളാണ് MN റോയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI ബന്ധപ്പെട്ട് ഒരു ബന്ധവും ഇല്ല എം എൻ റോയ് എവിടെ താഷ്കണ്ടിലാണ് നിങ്ങൾ MN റോയിയെ പഠിക്കുമ്പോ MN റോയ് ഈസ് നോട്ട് എ എന്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി എവിടെ ശരിക്കും ഇവിടെയാണ് രൂപീകരിച്ചത് താഷ്കണ്ടിൽ അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI എന്ന് പറയുന്നത് 25 രൂപീകരിച്ചതാണ് അത് ലക്നൌവിലാണ് റൈറ്റ് ആൻസർ ഹസ്രത് മൊഹാനി കേട്ടിട്ടുണ്ടോ ഇതൊന്നുമല്ല അംബേദ്കർ ഒന്നുമല്ല നമുക്കറിയുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് പക്ഷെ റൈറ്റ് ആൻസർ ഹസ്രത് മൊഹാനി ആരാണ് റൈറ്റ് ആൻസർ ഹസ്രത് മൊഹാനി കേട്ടിട്ടുണ്ടോ ഹസ്രത് മൊഹാനിയെ കേട്ടിട്ടുണ്ടാടെ 51 മരിച്ച പ്രസിദ്ധനായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന ഹസ്രത് മൊഹാനി ആ കേട്ടിട്ടുള്ള ആൾക്കാർ ഇപ്പൊ പഠിച്ചോളുക കേട്ടിട്ടില്ലാത്ത ആൾക്കാരും പഠിച്ചോളുക ഹസ്രത് മൊഹാനി ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി സുഭാഷ് ചന്ദ്രബോസൊക്കെ 39 ഇവിടെ നിന്ന് പോയതാണ് കേട്ടോ 39 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ നിന്ന് പോയതാണ് പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല ഓക്കെ അടുത്ത ചോദ്യം നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ് ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ് ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ വിനോദ് റായ് സോളി സൊറാബ്ജി സി രംഗരാജൻ രഘുറാം രാജൻ നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ് ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ വിനോദ് റായ് സോളി സൊറാബ്ജി സി രംഗരാജൻ രഘുറാം രാജൻ ഇതിൽ ആരാ നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ് എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവ് യെസ് ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG പോസ്റ്റിൽ ഇരുന്ന വിനോദ് റായ് രചിക്കപ്പെട്ട പുസ്തകമാണ് വിനോദ് റായ് രചിക്കപ്പെട്ട പുസ്തകമാണ് നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ് ഈസ് ദ ബുക്ക് റിട്ടൺ ബൈ വിനോദ് റായ് മറക്കരുത് വിനോദ് റായ് എഴുതിയ പുസ്തകമാണ് നോട്ട് ജസ്റ്റ് ആൻ അക്കൗണ്ടന്റ് എന്നുള്ളത് ഓർക്കുക പിന്നെ മറ്റൊരു കാര്യം നാളെ 2 ദിവസത്തേക്ക് ഇനി എന്ത് കാണില്ല യൂട്യൂബിൽ ലൈവ് കാണില്ല 2 ദിവസത്തേക്ക് യൂട്യൂബിൽ ലൈവ് ക്ലാസ് കാണില്ല ഞാനിപ്പോ കഴിഞ്ഞ 1 ആഴ്ചയായിട്ട് ലൈവ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു ഇനിയിപ്പോ നാളെ എന്ന് പറയുന്ന 1ാം തീയതി മറ്റന്നാൾ 2ാം തീയതി അപ്പൊ 2 ദിവസം ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും പാക്കല കേട്ടോ അപ്പോ ഞാൻ ബാക്കിയുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം നിങ്ങൾ പഠിച്ചാ മതി ഓക്കെ അടുത്ത ചോദ്യം ദ ന്യൂസ് പേപ്പർ സുജന നന്ദിനി ഇൻ 1891 1891 ആരംഭിച്ച പ്രസിദ്ധമായിട്ടുള്ള സുജന നന്ദിനി പത്രം ഹെൽപ്ഡ് ടു സ്പ്രെഡ് ശ്രീനാരായണ ഗുരു മെസ്സേജ് ഓഫ്
സോഷ്യൽ റിഫോം. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ മെസ്സേജുകൾ, ശ്രീനാരായണ ഗുരുവിന്റെ വാക്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രഖ്യാ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആരംഭിച്ച സുജന നന്ദിനി പത്രം 1891 ആരംഭിക്കുന്നത്. ഇതിന്റെ സ്ഥാപകനാര്? സി വി കുഞ്ഞിരാമൻ, ഡോക്ടർ പൽപ്പു, പറവൂർ കേശവൻ ആശാൻ, മഹാകവി കുമാരൻ ആശാൻ. ആരാ ആരാണ് സുജന നന്ദിനി എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തി? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, പറവൂർ സി കേശവനാശാനാണ്. ആരാണ് പറവൂർ സി കേശവനാശാൻ? ഈ പറവൂർ സി കേശവനാശാന്റെ സുജന നന്ദിനി പത്രത്തിൽ പത്രത്തിലൂടെ കരിയർ ആരംഭിച്ച പ്രസിദ്ധനായിട്ടുള്ള നവോത്ഥാന നായകൻ ആരാണ്? സുജന നന്ദിനി പത്രത്തിലൂടെ എഴുത്തും എഴുത്തും മറ്റുള്ള കരിയർ തന്നെ ആരംഭിച്ച കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനും കേരളത്തിലെ പ്രസിദ്ധനായിട്ടുള്ള നവോത്ഥാന നായകനും ആരാണ്? ആർക്ക് പറയാം സുജന നന്ദിനി പത്രത്തിന്റെ പ്രസിദ്ധനായിട്ടുള്ള എഡിറ്റർ ആയിരുന്നത് ആര്? കുമാരനാശാൻ. ജീവ കുമാരനാശാൻ തെറ്റാണ്, കുമാരനാശാൻ തെറ്റാണ്. ഓക്കെ, റൈറ്റ് ആൻസർ സി വി കുഞ്ഞിരാമനാണ്. സി വി കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം ആരംഭിക്കുന്നതിന് മുമ്പ് ആരാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള സി വി കുഞ്ഞിരാമനാണ് റൈറ്റ് ആൻസർ. സി വി കുഞ്ഞിരാമൻ ഈ പത്രത്തിൽ നിന്നാണ് പിന്നീട് സ്വന്തമായിട്ട് 1911 അദ്ദേഹം ഏത് പത്രം ആരംഭിക്കുന്നത്? കേരള കൗമുദി പത്രം കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് ആരംഭിക്കുന്നത്. അത് സി വി കുഞ്ഞിരാമൻ. സി വി കുഞ്ഞിരാമൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം പത്രം ആരംഭിക്കുക മാത്രമേ ചെയ്തോളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ കേരള കൗമുദി പത്രത്തിൽ എഴുതിയിരുന്ന ഈ കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിന് പേര് കൊടുത്ത വ്യക്തിയാരാ? കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിന് പേര് കൊടുത്ത, നമുക്ക് കേരളം എന്ന് പറയുന്ന പേര് വന്നത് 1956. പക്ഷെ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിന് പേര് കൊടുത്തത് ശ്രീനാരായണ ഗുരുവാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവാണ് കേരള കൗമുദി എന്ന് പറയുന്ന പത്രത്തിന് പേര് നൽകിയത് എന്നുള്ളത് ഓർത്തോളുക. ഓക്കെ, സുജന നന്ദിനി ആൻസർ എന്താ? സുജന നന്ദിനി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പത്രം, അതാണ് സുജന നന്ദിനി 1891. ഓക്കെ, അടുത്ത ചോദ്യം, തൊഴിൽ കേന്ദ്രത്തിലേക്ക് ഈസ് എ ഫേമസ്. തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ളത് എന്താണ്? നോവലാണോ, ഡ്രാമയാണോ, പോയം ആണോ, ഷോർട്ട് സ്റ്റോറിയാണോ? തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ളത് നോവലാണോ, ഡ്രാമയാണോ, പോയം ആണോ, ഷോർട്ട് സ്റ്റോറിയാണോ? പറയടെ. തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ളത് നോവൽ, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന നോവൽ, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന ഡ്രാമ, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന പോയം, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി. കേട്ടിട്ടുണ്ടോ? റൈറ്റ് ആൻസർ ഡ്രാമയാണ്. ഡ്രാമ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്ത്രീകൾ അവതരിപ്പിച്ച നാടകം. എന്താണ് ഡ്രാമയുടെ പ്രത്യേകത? കേരളത്തിൽ ആദ്യമായി സ്ത്രീകൾ അവതരിപ്പിച്ച നാടകത്തിന്റെ പേരാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ഇത് ഏത് നാടകം? ഇത് ആരാണ് അവതരിപ്പിച്ചത്? അന്തർജന സമാജം, വി ടി ഭട്ടതിരിപ്പാട് ആരംഭിച്ച, സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച, സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച പ്രസിദ്ധമായിട്ടുള്ള നാടകം ഏത്? ആ ഓർഗനൈസേഷൻ ആയിട്ടുള്ള അന്തർജന സമാജം. ആ അന്തർജന സമാജത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന ഡ്രാമ നടന്നത്, തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്ന ഡ്രാമ. കേട്ടോ, അതെല്ലാ ആൾക്കാരും പഠിച്ചിരിക്കുക. ഇവിടെ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നിട്ടുള്ള ആൾക്കാർ ഇനി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള എത്ര ഉദ്യോഗാർത്ഥികളുണ്ട്? കേട്ടോ, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള എത്ര ആൾക്കാരുണ്ട്? ടെലഗ്രാം ഫസ്റ്റ് ടൈം ക്ലാസ്സിൽ വന്നിട്ടുള്ള ആൾക്കാർ, എല്ലാ ആൾക്കാരും ജസ്റ്റ് ടെലഗ്രാമിനകത്ത് കയറുക, പി എസ് സി ബ്രെയിൻസ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്താൽ മതി. കേട്ടോ, പി എസ് സി ബ്രെയിൻസ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്താൽ മതി. അത് സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് എന്താണ്?
പി എസ് സി ബ്രെയിൻസിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു മലാല യൂസഫ് സായിയുടെ പിക്ചർ വരും. ആ പിക്ചറിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. കിട്ടുന്നില്ല, കിട്ടും. പി എസ് സി ബ്രെയിൻസ് BRAINS. ഇതിന ഈ നമ്മുടെ ലൈവിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അതിനകത്തുള്ളവരാണ്, അതിനകത്ത് ജോയിൻ ചെയ്ത ആൾക്കാരാണ് കേട്ടോ. പി എസ് സി ബ്രെയിൻസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാം ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഇവിടെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും എനിക്കറിയില്ല, നമുക്കറിയാത്തതൊന്നും ക്വസ്റ്റ്യൻ അല്ല എന്നല്ലോ അതിന്റെ അർത്ഥം. നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ എന്താണ് ജി കെ ആയിട്ട് ഇവിടെ ഉണ്ടാകും. അടുത്ത ചോദ്യം, നെയിം ദ ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് വുമൺ ടു ബി അപ്പോയിന്റഡ് ടു ഐ സി സിസ് ഇന്റർനാഷണൽ പാനൽ ഓഫ് മാച്ച് റഫറീസ്. ആദ്യമായിട്ട് ഏത് ഇന്ത്യൻ ക്രിക്കറ്ററാണ് ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ റഫറി ആയിട്ട് മാറിയത്? ആദ്യമായിട്ട് അന്താരാഷ്ട്ര വനിതാ റഫറിയായി മാറിയ ഫോർമർ ക്രിക്കറ്റ് താരം, വനിതകളും ക്രിക്കറ്റ് മത്സരം നിയന്ത്രിക്കാൻ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ആരാണ്? ജി എസ് ലക്ഷ്മി, ദീപ മറാത്തെ, കല്യാണി ദൊക്കാരിക്കർ, മഞ്ജു നടഗോള. ഇതിൽ ആരാണ് റേ? ആ റൈറ്റ് ആൻസർ ജി എസ് ലക്ഷ്മിയാണ്. ആരാണ്? ജി എസ് ലക്ഷ്മിയാണ് നൈൻത് ഫോർമർ ഇന്ത്യൻ ക്രിക്കറ്റർ. അതായത് ആദ്യമായിട്ട് അന്താരാഷ്ട്ര എന്താണ് ഇന്റർനാഷണൽ പാനൽ ഓഫ് മാച്ച് റഫറീസിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ജോയിൻ ചെയ്ത വനിത ആരെന്ന് ചോദിച്ചാൽ അത് ജി എസ് ലക്ഷ്മിയാണ്. മറക്കരുതേ, ജി എസ് ലക്ഷ്മി. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സാർ എൻട്രി ഗോൾഡ് കോഴ്സിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ? അതായത് ഈ എൻട്രി ഗോൾഡ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതായത് നിങ്ങൾക്ക് ഒരു മെന്ററെ തരൂ, അതായത് ഒരു അധ്യാപകൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ക്ലാസിന്റെ ഏത് സിലബസ് ആണ്, നാളെ ഏത് ലൈവ് ക്ലാസ് ആണ്, മറ്റന്നാ ഏത് ലൈവ് ക്ലാസ് ആണ്, ഇതെല്ലാം തന്നെ നിങ്ങളുടെ നിങ്ങളെ ഈ ഒരു ബാച്ചിൽ ഇപ്പൊ 200 പേരുണ്ടെങ്കിൽ ആ 200 പേർക്കും കൂടി എന്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, വാട്സപ്പ് ഗ്രൂപ്പ്. അതിനകത്ത് നിങ്ങൾക്ക് നോട്ട് തരും, ലൈവ് ക്ലാസിന്റെ ലിങ്ക് തരും, അതോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന എൻട്രിയില മറ്റുള്ള റെക്കോർഡിംഗ് ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അയച്ചു തരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് പ്രിഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അധ്യാപകരെ കൊണ്ട് ക്ലാസ് വെപ്പിക്കും. 6 മാസം, 3 മാസം, 1 വർഷം അങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ എൻട്രി ഗോൾഡ് കൊണ്ട് നല്ല ഉപയോഗമാണ്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, എന്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ നമ്പരും നിങ്ങളുടെ പേരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എൻട്രി ഗോൾഡിനെ പറ്റി അറിയാൻ. ഓക്കെ, അപ്പോ ഏത് ആർട്ടിക്കിൾ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ ആണ് ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ, അതായത് സംസ്ഥാന നിയമസഭയല്ല, സംസ്ഥാന നിയമ നിർമ്മാണ സഭ, രാജ്യസഭയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സഭയുണ്ട്. എന്താണ്? രാജ്യസഭയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സഭയുണ്ട്. ആ സഭ ശരിക്കും എന്ത് ആർട്ടിക്കിൾ 169 ആർട്ടിക്കിൾ 169 പ്രകാരമാണ് ഇത് ശരിക്കും എന്ത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ആർട്ടിക്കിൾ 169 പ്രകാരം ഒരു സംസ്ഥാനത്തിന് എന്ത് രൂപീകരിക്കാം? ലെജിസ്ലേറ്റീവ് കൗൺസിലും രൂപീകരിക്കാം, സംസ്ഥാന നിയമനിർമ്മാണ സഭയും രൂപീകരിക്കും. ഇപ്പൊ നിലവില് 6 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്താണ് 6 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ എന്തുള്ളൂ ഈ പറയുന്ന കാര്യങ്ങളുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. 6 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ദ്വിമണ്ഡല സഭയുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ലേറ്റസ്റ്റ് ട്രോഫി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കോമ്പറ്റീഷൻ, ദിയോദാർ ട്രോഫി, വിജയ് ഹസാർ ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, ദുലീപ് ട്രോഫി. ഇതിൽ ഏതാണ് ലേറ്റസ്റ്റ് ട്രോഫി? അതായത് നമ്മുടെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് ഇപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ആന്ധ്രാപ്രദേശ് നിർത്തലാക്കാൻ കൊടുത്തേക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ട്രോഫി ഏത് എന്നുള്ളതാണ് ചോദ്യം. ദിയോദാർ ട്രോഫി, വിജയ് ഹസാരെ ട്രോഫി, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി, ദുലീപ് ട്രോഫി. ലേറ്റസ്റ്റ് ആയിട്ട് രൂപീകരിക്കപ്പെട്ട അതിലെ ശരിയായ ഉത്തരം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2007 ആരംഭിക്കുന്നത്. എപ്പോഴാണ്? 2007 ഇതൊക്കെ ആരംഭിക്കുന്നത്.
ബാക്കിയുള്ളതൊക്കെ തന്നെ ഇതിന് മുമ്പാണ് ആരംഭിച്ചത്. എന്താണ് ഏതൊക്കെ സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ, ഒന്ന് കർണാടക. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നും കൂടി പറഞ്ഞു തരാം. കർണാടക, തെലങ്കാന, കർണാടക, തെലങ്കാന, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, അതേപോലെ തന്നെ ബീഹാർ. ബീഹാർ, തെലങ്കാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് അവർ എന്താണ് ശരിക്കും നിർത്തലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. അവര് നിർത്തലാക്കാനായിട്ട് പ്രമേയമൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരാണ് അത് അംഗീകരിച്ച് കൊടുക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഇനി ആന്ധ്രാപ്രദേശിന് ഇനിയും വേണമെങ്കിൽ എന്ത് ചെയ്യാടെ, അവർക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വേണമെന്ന് പറയാം കേന്ദ്ര സർക്കാരിനോട്. എൻട്രി ഗോൾഡ് ഫീ എത്രയാണ്? എൻട്രിയുടെ ഗോൾഡ് ഫീ ഒക്കെ എനിക്കൊന്നിന് തുച്ഛമായിട്ടുള്ള പൈസ ആവുകയുള്ളെന്ന് തോന്നുന്നു. നിങ്ങള് കോച്ചിങ് സെന്ററിലൊക്കെ ഒരു മാസം 6 മാസത്തേക്ക് 8,000 രൂപയാണ് കോഴ്സ്. കോച്ചിങ് സെന്ററിലൊക്കെ 6 മാസത്തേക്ക് 8,000 രൂപ അവര് എന്നിട്ട് നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മുടെ എൻട്രി ആപ്പിൽ അങ്ങനെയല്ല, 6 മാസത്തേക്ക് തന്നെ ഈ പറയുന്ന കോച്ചിങ് സെന്ററിൽ കൊടുക്കുന്ന പൈസയൊന്നും ആവില്ല കേട്ടോ. എന്റെ നമ്പർ വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോ. നമ്പർ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ, നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എനിക്ക് നമ്പർ, എന്റെ നമ്പറിലേക്ക് ജസ്റ്റ് പേര് സഹിതം മെസ്സേജ് അയക്കുക. 99 നമ്പർ ഒന്ന് കുറിച്ചെടുത്തോളുക. 99 6 1 2 3 1 7 1 5 കേട്ടോ. 99 6 1 2 3 1 7 1 5. ഓക്കെ, അടുത്ത ചോദ്യം. കോച്ചിങ് സെന്ററിൽ 8,000 അല്ല 12,000 രൂപയോ? അതെ, പല കോച്ചിങ് സെന്ററും പല രീതിയിലാണ് ഏർപ്പെടുത്തുന്നത്. പക്ഷെ നമ്മുടെ എൻട്രി ആപ്പിൽ അങ്ങനെയൊന്നും ഇല്ല. അടുത്ത, വിച്ച് മിനിസ്ട്രി ഓഫീസ് ഈസ് പൈലറ്റിംഗ് ദ ഇനിഷ്യേറ്റീവ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സ്മാർട്ട് സിറ്റീസ് ഇൻ ഇന്ത്യ? ഇവിടെ ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കേന്ദ്ര മന്ത്രാലയം ഏതാണ്? ഡെവലപ്മെന്റ് ഓഫ് സ്മാർട്ട് സിറ്റീസ്, ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റികളുടെ ഡെവലപ്മെന്റ് ആർക്കാണ് അതിന്റെ ചുമതല? മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഇതിൽ ആർക്കാണ്? വിച്ച് മിനിസ്ട്രി ഓഫീസ് ഈസ് പൈലറ്റിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് സ്മാർട്ട് സിറ്റീസ്, ഇന്ത്യയിലെ സ്മാർട്ട് സിറ്റികളുടെ ചുമതലയുള്ളത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. ആർക്കാ? അത് മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റിനാണ്. മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റിനാണ് എന്ത് സ്മാർട്ട് സിറ്റികളുടെ ചുമതല. അപ്പൊ കേരളത്തിൽ ഒരൊറ്റ സ്മാർട്ട് സിറ്റിയേ ഉള്ളൂ. കേരളത്തിൽ എത്ര സ്മാർട്ട് സിറ്റികൾ ഉണ്ടേ? ഒരൊറ്റ സ്മാർട്ട് സിറ്റി കൊച്ചി സ്മാർട്ട് സിറ്റിയാണ്. ഏതാണ് നമ്മുടെ കേരളത്തിന് കിട്ടിയിട്ടുള്ളത്? ഒരേ ഒരു സ്മാർട്ട് സിറ്റിയേ ഉള്ളൂ, അത് കൊച്ചി സ്മാർട്ട് സിറ്റിയാണ് എന്നുള്ളത് ഓർക്കുക. ഇനി, ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാനുള്ള അധികാരം നൽകിയേക്കുന്നത് ആർക്കാണ്? ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാനുള്ള അധികാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ഹെർ ക്യാബിനറ്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പാർലമെന്റ്. ഇതിലേതാടെ? ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാനുള്ള അധികാരം പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് ഹെർ ക്യാബിനറ്റ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പാർലമെന്റ്. ഏതാടെ? ഇലക്ഷൻ കമ്മീഷൻ ആണ്. റൈറ്റ് ആൻസർ, ഇലക്ഷൻ കമ്മീഷൻ. രാഷ്ട്രപതിക്കല്ല, ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, കേന്ദ്രത്തിലും ഇന്ത്യയുടെ പാർലമെന്റിലേക്കും ഇലക്ഷൻ കമ്മീഷൻ ആണ് തീയതി നിശ്ചയിക്കുന്നത്. പക്ഷെ ഈ സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നവരാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ തീയതി നിശ്ചയിക്കുന്നത് കേരള സർക്കാരാണ്. നമ്മുടെ കേരളത്തിലുള്ള പഞ്ചായത്ത് ഇലക്ഷന്റെ ഡേറ്റ് തീരുമാനിക്കുന്നത് കേരള സർക്കാരാണ്. ഓക്കെ, ഓക്കെ. ഒരു സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? നമ്മുടെ
സംസ്ഥാന സർക്കാരാണ്, പഞ്ചായത്തിലേക്ക്, സംസ്ഥാന നിയമസഭയിലേക്കാണ് ഇത്. ഇനി ഭൂമിശാസ്ത്രം നമ്മെ അയൽക്കാരാക്കി, അടുത്ത ചോദ്യം. ചരിത്രം നമ്മെ മിത്രങ്ങളാക്കി. ധനതത്വശാസ്ത്രം നമ്മെ പങ്കാളികളാക്കി. ആവശ്യകത നമ്മെ സഖ്യകക്ഷികളാക്കി. ഇപ്രകാരം ദൈവം യോജിപ്പിച്ചവരെ മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഭൂമിശാസ്ത്രം നമ്മെ അയൽക്കാരാക്കി, ചരിത്രം നമ്മെ മിത്രങ്ങളാക്കി, ധനതത്വശാസ്ത്രം നമ്മെ പങ്കാളികളാക്കി, ആവശ്യകത നമ്മെ സഖ്യകക്ഷികളാക്കി, ഇപ്രകാരം ദൈവം യോജിപ്പിച്ചവരെ മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞത് ഓപ്ഷൻ എ ജോൺ എഫ് കെന്നഡി, ബറാക് ഒബാമ, മൻമോഹൻ സിംഗ്, അതോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റു. ആരാണ് ഇങ്ങനെ പറഞ്ഞത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ജോൺ എഫ് കെന്നഡിയാണ്. അമേരിക്കയുടെ പ്രസിദ്ധനായിട്ടുള്ള പ്രസിഡന്റ് ജെ എഫ് കെ, ജോൺ എഫ് കെന്നഡി. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1960കളിലൊക്കെ ജോൺ എഫ് കെന്നഡിയാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. അന്ന് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത്, 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് ആരാണ്? ജോൺ എഫ് കെന്നഡിയാണ് നമ്മുടെ അമേരിക്കയുടെ പ്രസിഡന്റ്. പുള്ളിയാണ് നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തത്, കേട്ടോ. നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹമാണ് പുലിസ്റ്റർ പ്രൈസ് നേടിയ ഒരേ ഒരു അമേരിക്കൻ പ്രസിഡന്റ്. എന്താണ് പുലിസ്റ്റർ പ്രൈസ് നേടിയ ഒരേ ഒരു പ്രസിഡന്റ് ആണ് ആര്? ജോൺ എഫ് കെന്നഡി. അതുപോലെ തന്നെ ജോൺ എഫ് കെന്നഡിയെ സംബന്ധിച്ച് നമുക്കറിയാം, കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. എന്താണ്? കത്തോലിക്കാരനായ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ്. കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആര്? നമ്മുടെ ജോൺ എഫ് കെന്നഡി. എന്നിട്ട് ഇപ്പൊ രണ്ടാമത്തെ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജോൺ ബൈഡൻ. ആരാണ്? കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആര്? ജോൺ ബൈഡൻ എന്നുള്ളത് ഓർക്കുക. അടുത്ത ചോദ്യം, എല്ലാ വർഷവും നവംബർ 29 യുണൈറ്റഡ് നേഷൻസ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര ഐക്യദാർഢ്യ ദിനം ആചരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. എല്ലാ വർഷവും നവംബർ 29 യുണൈറ്റഡ് നേഷൻസ് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര ഐക്യദാർഢ്യ ദിനം ആചരിക്കുന്നു? മ്യാൻമർ, പാലസ്തീൻ, ബംഗ്ലാദേശ്, സിറിയ. മ്യാൻമർ, പാലസ്തീൻ, ബംഗ്ലാദേശ്, സിറിയ. ഏതാടെ? യെസ്, പാലസ്തീൻ, കേട്ടോ. പാലസ്തീന്റെ എന്താണ്, പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മള് എല്ലാ വർഷവും നവംബർ 29 ഐക്യദാർഢ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തുകൊള്ളുക കേട്ടോ. ഐക്യദാർഢ്യ ദിനവുമായി ബന്ധപ്പെട്ട് ഓർക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കിംബർലി പ്രോസസ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിംബർലി പ്രോസസ്, സ്വർണം, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അലൂമിനിയം. കിംബർലി പ്രോസസ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. സ്വർണം, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അലൂമിനിയം. കിംബർലി പ്രോസസ് ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണം, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, അലൂമിനിയം. ഓക്കെ, റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ഡയമണ്ടുമായി ബന്ധപ്പെട്ടതാണ് കിംബർലി പ്രോസസ് എന്ന് ഓർക്കുക കേട്ടോ. കിംബർലി പ്രോസസ് എന്ന് പറയുന്ന ഡയമണ്ട് റെഡിയാക്കി എടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ കിംബർലി പ്രോസസ് എന്ന് പറയുന്നത്. കിംബർലൈറ്റ്സ് മൈൻസ് അറിയാലോ, ഡയമണ്ട് ആണ്. ഇനി 1991 ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടർ, നൈമിൽ വാസ് ഡെവലപ്ഡ് ബൈ വിജയ് ഫട്കർ. വിജയ് ഫട്കർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയപരമായിട്ടുള്ള എന്ത് സൂപ്പർ കമ്പ്യൂട്ടർ രൂപീകരിച്ചത് അല്ലെങ്കിൽ നിർമ്മിച്ചത്. ഏതാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടർ? പരം 3000, പരം 2000, പരം 8000, പരം 5000. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേര് എന്താണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, പരം 8000. എന്താണ് പരം 8000? ആണ്
ആദ്യമായിട്ട് ശരിക്കും ഡെവലപ്പ് ചെയ്തെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ എന്നുള്ളത് ഓർക്കുക. പരം 8000. ഫട്കർ ഈസ് ബെസ്റ്റ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യാസ് നാഷണൽ ഇനിഷ്യേറ്റീവ് ഇൻ സൂപ്പർ കമ്പ്യൂട്ടിംഗ് വെയർ ഹി ലെഡ് ദ ഡെവലപ്മെന്റ് ഓഫ് പരം സൂപ്പർ കമ്പ്യൂട്ടർ. ഹി ഡെവലപ്ഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 ഇൻ 1991. അപ്പൊ 1991 ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ രൂപീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം രൂപീകരിച്ചെടുത്ത പ്രസിദ്ധമായിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറാണ് 1998 പരം. അത് പരം 10,000. അപ്പോ പരം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എന്താണ് രണ്ടാമത്തത്, പരം 10,000 ആണ്. അപ്പൊ പരം 8,000 ഉണ്ട്, 1998 അദ്ദേഹം രൂപീകരിച്ച പരം 10,000 ഉണ്ട്. ഇത് രണ്ടും ഈ പറയുന്ന ഫട്കർ ആണ് ശരിക്കും എന്ത് ചെയ്തത്, വിജയ് ഫട്കർ ആണ് ഡെവലപ്പ് ചെയ്തെടുത്തത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, വിജയ് ഫട്കർ, സൂപ്പർ സൂപ്പർ വിജയ്, ആ അങ്ങനെയൊക്കെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, ഫട്കർ ഈസ് ബെസ്റ്റ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യാസ് നാഷണൽ ഇനിഷ്യേറ്റീവ് ഇൻ സൂപ്പർ കൗണ്ടിംഗ്. ആ ചോദ്യമല്ലേ. ആ അടുത്തത്, whenever the president has to address the parliament, who among the following prepare his address? അതായത് ഇന്ത്യയുടെ പ്രസിഡന്റ് ശരിക്കും ഇന്ത്യയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കാനുള്ള എന്താണ് പ്രസംഗം പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം, ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ രാഷ്ട്രപതിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്നത് ആര്? ക്യാബിനറ്റ് സെക്രട്ടറി, പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിസഭയും, സ്പീക്കർ ഓഫ് ദ ലോക്സഭ, പ്രസിഡന്റ് സ്വന്തമായിട്ട് തയ്യാറാക്കും. ഇതിൽ എന്താണ്, രാഷ്ട്രപതി ഇന്ത്യയുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ തയ്യാറാക്കി കൊടുക്കുന്നത് ആര്? ക്യാബിനറ്റ് സെക്രട്ടറി, പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ മിനിസ്റ്റേഴ്സ്, സ്പീക്കർ ഓഫ് ദ ലോക്സഭ, പ്രസിഡന്റ് ഹിംസെൽഫ്. ഏതാ? ആ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയുമാണ് കേട്ടോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിസഭ, കേന്ദ്രമന്ത്രിസഭയും പ്രധാനമന്ത്രിയും കൂടെ ചേർന്ന് തയ്യാറാക്കി കൊടുക്കുന്ന കാര്യം വേണം പാർലമെന്റിൽ ആര് പറയാൻ? ഇന്ത്യയുടെ പ്രസിഡന്റ് പറയാൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരാ, അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യം, ഗവർണറുടെ കാര്യത്തിൽ സ്റ്റേറ്റിലെ ഗവർണർ ചെയ്യേണ്ടത് ശരിക്കും നിയമസഭയിൽ മുഖ്യമന്ത്രി തയ്യാറാക്കി കൊടുക്കുന്ന ഹലോ, ഓ ശരി ശരി ശരി. അപ്പൊ മുഖ്യമന്ത്രി തയ്യാറാക്കി കൊടുക്കുന്ന കാര്യം ആര്? ഗവർണർ വായിക്കണം. നമ്മളിപ്പൊ രണ്ടു ദിവസം മുമ്പ് നമ്മുടെ കേരള നിയമസഭയുടെ, ഈ കേരള നിയമസഭയുടെ പുതിയ സമ്മേളനത്തിനന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ നയപ്രഖ്യാപനം എന്താണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അല്ലാതെ സ്വന്തമായിട്ട് ഗവർണർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവർണർ എന്ന് പറയുന്ന വെറും ബൊമ്മയാണ്. ഗവർണർ മുഖ്യമന്ത്രി പറയുന്ന സാധനങ്ങൾ വായിച്ചുകൊള്ളുക എന്നുള്ളതാണ് വസ്തുത. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത ചോദ്യം, ആരാണ് ബെൻസീൻ കണ്ടെത്തിയത് എന്നുള്ളതാണ് ചോദ്യം. ബെൻസീൻ, ബെൻസീൻ കണ്ടെത്തിയത് ആര്? ജോൺ നേപ്പിയർ, ജോൺ ഡാൽട്ടൺ, ജെ ജെ തോംസൺ, മൈക്കൽ ഫാരഡേ. ആരാണ് ബെൻസീൻ കണ്ടെത്തിയത്? ബെൻസീൻ കണ്ടെത്തിയത് ജോൺ നേപ്പിയർ, ജോൺ ഡാൽട്ടൺ, ജെ ജെ തോംസൺ, മൈക്കൽ ഫാരഡേ. ആ റൈറ്റ് ആൻസർ 1825 മൈക്കൽ ഫാരഡേ ആണ് ഏത് കണ്ടെത്തിയത്? ബെൻസീൻ കണ്ടെത്തിയത്. ഓർത്തിരിക്കുക, ബെൻസീൻ കണ്ടെത്തിയത് മൈക്കൽ ഫാരഡേ, മൈക്കൽ ഫാരഡേ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സ്മോളസ്റ്റ് നൈബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ ഇൻ ടേംസ് ഓഫ് പോപ്പുലേഷൻ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം ഏത്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം? ഭൂട്ടാൻ, മാലിദ്വീപ്സ്, ബംഗ്ലാദേശ്, നേപ്പാൾ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഭൂട്ടാൻ, മാലിദ്വീപ്സ്, ബംഗ്ലാദേശ്, നേപ്പാൾ. എല്ലാ ആൾക്കാരും പെട്ടെന്ന് ആൻസർ പറയൂ.
ആ പക്ഷേ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? മാലിദ്വീപ്സ് ആണ്. മാലിദ്വീപ്സ് റൈറ്റ് ആൻസർ. മാലിദ്വീപ്സ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ രാജ്യം, ഏറ്റവും പ്രദേശം കുറഞ്ഞ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ഭൂട്ടാൻ ആണ്. ഭൂട്ടാനില് 7 ലക്ഷം, 7 or 8 ലക്ഷം ജനസംഖ്യയുണ്ട് കേട്ടോ. ഭൂട്ടാനില് 7 or 8 ലക്ഷം ജനസംഖ്യയുണ്ട്. പക്ഷേ മാലിദ്വീപ്സിൽ എത്രയേ ഉള്ളൂ? മാലിദ്വീപ്സിൽ 4 ലക്ഷമോ 5 ലക്ഷത്തിനടുത്ത്, 5 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള സ്ഥലമാണ് മാലിദ്വീപ്സ്. ഓക്കെ, ഭൂട്ടാനിൽ എന്തുണ്ട്? 7 or 8 ലക്ഷം ഉണ്ട്. അവിടെ പ്രധാനപ്പെട്ട മതം ബുദ്ധമതമാണ്. ഭൂട്ടാനിൽ പ്രധാനപ്പെട്ടതും ബുദ്ധമതമാണ്. ഭൂട്ടാന്റെ പ്രത്യേകത, അവരുടെ രാജ്യത്തിന്റെ 70% വനമാണ്. ഭൂട്ടാന്റെ പ്രത്യേകത, അവരുടെ രാജ്യത്തിന്റെ 70% വനമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അവിടെ വാക്സിൻ കൊടുത്ത്, ഏറ്റവും കൂടുതൽ വാക്സിൻ കൊടുത്തിരുന്നു. അടുത്ത ചോദ്യം, ഗാലപ്പാഗോസ് നാഷണൽ പാർക്ക് ചിലപ്പോൾ വാർത്തകളിൽ കാണാം, ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗാലപ്പാഗോസ് നാഷണൽ പാർക്ക് ഇക്വഡോർ, ഹോണ്ടുറാസ്, പപ്പുവ ന്യൂഗിനിയ, ബ്രസീൽ. ഗാലപ്പാഗോസ് നാഷണൽ പാർക്ക് നമ്മള് വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ലോകത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദ്വീപാണ്, അല്ലെങ്കിൽ നാഷണൽ പാർക്കാണ് ഗാലപ്പാഗോസ്. ഈ ഗാലപ്പാഗോസ് നാഷണൽ പാർക്ക് ശരിക്കും എക്വഡോറിലാണ്. എക്വഡോർ അതായത് യുനെസ്കോ വളരെ ഇമ്പോർട്ടൻ്റ് 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 ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട, എന്താണ് ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ് ഇക്വഡോർ. ഇക്വഡോർ നാഷണൽ പാർക്ക്. യെസ്, ചാൾസ് ഡാർവിൻ എക്സ്പെരിമെന്റ്, അത് ഈ ഗാലപ്പാഗോസിലാണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വൈസ് പ്രസിഡന്റ് ആർട്ടിക്കിൾ ഏതാണ് പറയുന്നത്? ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 61, ആർട്ടിക്കിൾ 62, ആർട്ടിക്കിൾ 63, ആർട്ടിക്കിൾ 65. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ആർട്ടിക്കിൾ 61, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 61, 62, 63, ആർട്ടിക്കിൾ 65. ഏതാ റൈറ്റ് ആൻസർ? 63 ആണ്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 63 ആണ്. നമുക്ക് എന്തിനാണ് ഒരു വൈസ് പ്രസിഡന്റ്? നമുക്ക് പ്രസിഡന്റ് ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ വൈസ് പ്രസിഡന്റിനെ വെച്ചേക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഭരണഘടനാപരമായിട്ടുള്ള താമസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വെച്ചേക്കുന്നത്. മീൻസ് ഇന്ത്യയുടെ രാഷ്ട്രപതി മരിച്ചാൽ നമുക്ക് പെട്ടെന്നൊരു പ്രസിഡന്റ് വേണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇന്ത്യയുടെ പ്രസിഡന്റിന് വേറെന്തെങ്കിലും സംഭവിച്ചു, വൈസ് പ്രസിഡന്റ് രാജിവെച്ചു, അപ്പൊ ഇന്ത്യയുടെ ഭരണസ്ഥിരത ഉണ്ടാകാൻ വേണ്ടി, തുടർച്ചയായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രപതിയുടെ ആബ്സെൻസിൽ. പിന്നെ നമ്മുടെ രാജ്യസഭ നിയന്ത്രിക്കാൻ ഒരാള് വേണം, അത്രയേ ഉള്ളൂ. രാഷ്ട്രപതിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഇല്ല. അദ്ദേഹം പ്രസിഡന്റിന്റെ പദവിയിൽ ഇരുന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അധികാരങ്ങളുള്ളൂ. നമ്മുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വൈസ് പ്രസിഡന്റ് അത്ര ഇമ്പോർട്ടന്റ് റോൾ അല്ല നിർവഹിക്കുന്നത് എന്ന് വേണം പഠിക്കാൻ കേട്ടോ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അങ്ങനെ നല്ല ഇമ്പോർട്ടന്റ് റോൾ ഒന്നും അല്ല വഹിക്കുന്നത് എന്ന് പഠിക്കുക. അടുത്ത ചോദ്യം, ജോർജ് സൈമൺ ഓം അറിയാലോ, ജോർജ് സൈമൺ ഓം, ഇൻ ഹൂസ് ഓണർ വി ഹാവ് ദ ഫേമസ് ഓംസ് ലാ. പ്രധാനപ്പെട്ട ഓംസ് ലാ നമ്മൾ പഠിച്ചിട്ടുണ്ട് അറിയാലോ. അപ്പൊ ഈ ഓംസ് ലാ രൂപീകരിക്കപ്പെട്ട ഓം, ജോർജ് സൈമൺ ഓമിന്റെ നാടേത്? റഷ്യയിൽ ജനിച്ചു, സ്പെയിനിൽ ജനിച്ചു, പോളണ്ടിൽ ജനിച്ചു, ജർമ്മനിയിൽ ജനിച്ചു. പോളണ്ടിൽ ജനിച്ചു, ജർമ്മനിയിൽ ജനിച്ചു, അതോടൊപ്പം തന്നെ റഷ്യയിൽ ജനിച്ചു. എവിടെയാണ് നമ്മുടെ ജോർജ് സൈമൺ ജനിച്ചത്?
യെസ് റൈറ്റ് ആൻസർ ജർമ്മനിക്കാരനാണ്. ഇദ്ദേഹം ജർമ്മനിക്കാരനാണ് എന്നുള്ളത് ഓർത്തോളുക കേട്ടോ, ജർമ്മനിക്കാരനാണ് എന്നുള്ളത് ഓർക്കുക. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ ബംഗാൾ? ബംഗാളിലെ മുസ്ലിം റിനൈസൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ബംഗാളിലെ എന്നല്ല, ഇന്ത്യയിലെ മുസ്ലിം റിനൈസൻസിന്റെ പിതാവ്. സർ സെയ്ദ് അഹമ്മദ് ഖാൻ, ആമീർ അലി, നവാബ് സലീമുള്ള ഖാൻ, നവാബ് അബ്ദുൽ ലത്തീഫ് ഖാൻ, ഇതിലാരാണ് ബംഗാളിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മുസ്ലിം റിനൈസൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ബംഗാളിലെയും പിന്നീട് ഇന്ത്യയിലെ മുസ്ലിം റിനൈസൻസിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ റൈറ്റ് ആൻസർ നവാബ് അബ്ദുൽ ലത്തീഫ് ഖാൻ ആണേ. നാലാണ് ആൻസർ, നാലാണേ റൈറ്റ് ആൻസർ നാലാണ്. ആരാണ്, ആരെന്ന് ചോദിച്ചാൽ നവാബ് അബ്ദുൽ ലത്തീഫ് ഖാൻ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി, നവാബ് അബ്ദുൽ ലത്തീഫ് ഖാൻ. ഓക്കെ, അടുത്ത ചോദ്യം, 1929-ൽ ഇർവിൻ പ്രഭു പ്രഖ്യാപിച്ച ദീപാവലി ഡിക്ലറേഷൻ അല്ലെങ്കിൽ ദീപാവലി പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 1929-ൽ നമ്മുടെ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ടുള്ള ഇർവിൻ പ്രഭു പ്രഖ്യാപിച്ച ദീപാവലി പ്രഖ്യാപനം. സാമുദായിക പ്രശ്നം, ഡൊമിനിയൻ സ്റ്റാറ്റസ്, തൊഴിലാളി നേതാക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നം, തൊട്ടുകൂടായ്മ. എല്ലാ ആൾക്കാരും ഉറങ്ങിയാടേ, നമ്മുടെ ക്ലാസ്സിലുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഉറങ്ങിയ. ചില ആൾക്കാർ കോട്ടുവായൊക്കെ വിടുന്നു, അവിടെ നിന്ന് വിടുന്നത് ഇവിടെ കേൾക്കാം. ഇപ്പൊ നമ്മളീ കണ്ടിന്യൂ ആയിട്ട് പഠിക്കുന്നോണ്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ചില ആൾക്കാർക്കൊക്കെ നമ്മൾ ക്ലാസ്സിൽ കുറച്ച് സിനിമാ കഥയൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര എഫക്റ്റ് ആവും അല്ലേ. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് സിനിമാ കഥകളൊക്കെ, നമുക്ക് സിനിമയൊക്കെ കാണാം. വീട്ടിൽ തിയേറ്റർ ഒക്കെ വെച്ച് ആദ്യം ജോലിയൊക്കെ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, തിയേറ്ററൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ച് കാണാം കേട്ടോ. അപ്പോ 1929-ൽ ഇർവിൻ പ്രഭു ഡൊമിനിയൻ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ഡൊമിനിയൻ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടതാണ്? ഡൊമിനിയൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്വയംഭരണ അവകാശം, പുത്രികാ രാജ്യ പദവി, സ്വയംഭരണ അവകാശം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് വെറും ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു, വെള്ളത്തിൽ വരച്ചതുപോലെ ആയിരുന്നു അന്ന് ദീപാവലി പ്രഖ്യാപനം ഇർവിൻ പ്രഭു നടത്തിയത്. നമുക്ക് ഒന്നും തന്നില്ല എന്നുള്ളത് ഓർത്തോളുക. ഓക്കെ, അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് ആറ്റ്ലി, നെവർ ചേംബർലൈൻ, വിൻസ്റ്റൺ ചർച്ചിൽ, ജോസഫ് സ്റ്റാലിൻ. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നെവർ ചേംബർലൈൻ, ക്ലെമന്റ് ആറ്റ്ലി, വിൻസ്റ്റൺ ചർച്ചിൽ, ജോസഫ് സ്റ്റാലിൻ. ആരാ റൈറ്റ് ആൻസർ? വിൻസ്റ്റൺ ചർച്ചിലാണ്. വിൻസ്റ്റൺ ചർച്ചിലാണ് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നമ്മുടെ ഹിറ്റ്ലർക്കെതിരെയും ബാക്കിയുള്ള ആൾക്കാർക്കെതിരെയൊക്കെ എന്ത് എതിരി നിന്ന വ്യക്തി ആരാണ്? നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക, വിൻസ്റ്റൺ ചർച്ചിൽ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, തമിഴ്നാട് സർവകലാശാലയുടെ സിലബസിൽ നിന്ന് ഈയിടെ ഒഴിവാക്കപ്പെട്ട വാക്കിംഗ് വിത്ത് ദ കോംറേഡ്സ് എന്ന പുസ്തകം രചിച്ചതാര്? തമിഴ്നാട് സർവകലാശാലയുടെ സിലബസിൽ നിന്ന് ഈയിടെ ഒഴിവാക്കപ്പെട്ട വാക്കിംഗ് വിത്ത് ദ കോംറേഡ്സ് എന്ന പുസ്തകം രചിച്ചതാരാണ്? അരുന്ധതി റോയി, മാർക്കണ്ഡേയ കഡ്ജു, ശശി തരൂർ, സൽമാൻ റുഷ്ദി. ഇതിൽ ആര് എന്നുള്ളതാണ് ചോദ്യം. അരുന്ധതി റോയി, മാർക്കണ്ഡേയ കഡ്ജു, ശശി തരൂർ, സൽമാൻ റുഷ്ദി. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, അരുന്ധതി റോയിയുടെ പുസ്തകമാണ് തമിഴ്നാട് സർവകലാശാലയിൽ നിന്ന് എന്ത് ചെയ്തത്, അവർ പിൻവലിച്ചത്. വാക്കിംഗ് വിത്ത് കോംറേഡ്സ് എന്ന് പറയുന്ന പുസ്തകമാണ് ഇവർ ഒഴിവാക്കിയത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ ഉറപ്പായിട്ടും ടെലഗ്രാം ചാനലിൽ PSC ബ്രെയിൻസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ സെർച്ച് ചെയ്യുക കേട്ടോ. ടെലഗ്രാം ചാനൽ എല്ലാ ആൾക്കാരും സെർച്ച് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, എൻട്രി ഗോൾഡിന് താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾ എല്ലാ ആൾക്കാരുടെയും മെസ്സേജ് മാക്സിമം
എന്താണ് താല്പര്യമുള്ള ആൾക്കാരൊക്കെ അയച്ചുകൊള്ളുക. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. എല്ലാ ആൾക്കാരും റാങ്ക് ലിസ്റ്റിൽ വരും. എല്ലാ ആൾക്കാർക്കും ജോലിയും കിട്ടും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒന്നേകാൽ മണിക്കൂറോളം ആയി, ഏകദേശം ക്ലാസ് തുടങ്ങിയിട്ട് ഒന്നേകാൽ മണിക്കൂറോളമായി. നമുക്ക് എന്തായാലും ക്ലാസ് നിർത്താം. ഇനി വേണോ ചോദ്യം? ഇനി ചോദ്യം വേണോ? അതെ, ഇത് മതിയോ? ഓക്കെ, അപ്പോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. കാരണം എല്ലാ ദിവസവും ഞാൻ ക്ലാസ് വെക്കുന്നുണ്ടല്ലോ, ക്വസ്റ്റ്യൻ ആവശ്യം പോലെ കിട്ടുന്നുമുണ്ട്. 1928 മെയ് മാസത്തിൽ ഐക്യ കേരള പ്രസ്ഥാനത്തെ പിന്തുണച്ച് നടന്ന പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ആരാണ് അധ്യക്ഷത വഹിച്ചത്? 1928 മെയ് മാസത്തിൽ ഐക്യ കേരള പ്രസ്ഥാനത്തെ പിന്തുണച്ച് നടന്ന പയ്യന്നൂർ രാഷ്ട്രീയ സമ്മേളനം, അതിൽ ആരാണ്? സി രാജഗോപാൽ ആചാരി, ജവഹർലാൽ നെഹ്റു, ടി പ്രകാശം, ആനി ബസന്റ്. കേട്ടോ, ജവഹർലാൽ നെഹ്റു, രാജഗോപാൽ ആചാരി, ടി പ്രകാശം, ആനി ബസന്റ്, ഇതിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ 1928 മെയ് മാസത്തിൽ ഐക്യ കേരള പ്രസ്ഥാനത്തെ പിന്തുണച്ച് നടന്ന പയ്യന്നൂർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. കേട്ടോ, ജവഹർലാൽ നെഹ്റു ആണ് ഈ കോൺഫറൻസിൽ പങ്കെടുത്തത് എന്നുള്ളത് ഓർക്കുക. അപ്പോ ഇത്രയും നേരം നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ ടെലഗ്രാമിൽ PSC ബ്രെയിൻസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ എല്ലാ ആൾക്കാരും സെർച്ച് ചെയ്യുക. മലാല യൂസഫ് സായിയാണ് പിക്ക്. ഇതിനകത്തുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ഒരുവിധം ഉണ്ട്. അപ്പൊ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്ന ആൾക്കാരും എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്തോളുക. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ശുഭരാത്രി, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്.